Hello everyone, welcome back to our channel friends Nassimana. നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ലിവില് റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെബ് സീരീസാണ് ഈ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് പറയുന്ന നമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം നമ്മളുടെ എല്ലാരുടെ ലൈഫിലും നമ്മൾ എത്രമാത്രം വലിയൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിമാനാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും എത്രമാത്രം വലിയൊരു ഹൈലി കപ്പാസിറ്റി ഉള്ള ഒരുത്തനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്ത് എത്രമാത്രം സാധിക്കും നമ്മളെല്ലായിടത്തും പെർഫെക്റ്റ് ആണെന്നുള്ളൊരു കാര്യം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും മേ ബി ചില സ്ഥലത്തൊക്കെ നമ്മൾ പാരി പോകാറുണ്ട് ചില സമയ സ്ഥലത്ത് സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു കാലത്തെറ്റി വീഴാറുണ്ടെന്നുള്ളൊരു കാര്യം പറയാം അത് മേ ബി എല്ലാവരും ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം സോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റുന്ന ആ ഒരു മിസ്റ്റേക്ക് ലൈഫിൽ എത്രമാത്രം പ്രശ്നം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിച്ചിട്ടുള്ള വളരെ രസകരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കോമഡി ഒരു ഡാർക്ക് കോമഡി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു എന്താ പറയാൻ പറ്റും ഒരു സസ്പെൻസ് ഉള്ളൊരു സിനിമ ആണെന്ന് നമുക്ക് പറയാൻ ഒരു സീരീസ് സീരീസാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഡാർക്ക് കോമഡി ഒരു ഡ്രാമ ഒരു സീരീസ് ആണെന്ന് പറയാൻ പറ്റും ഈ ഒരു സീരീസിൻ്റെ പേര് എന്ന് പറയുന്നത് എ സിമ്പിൾ മർഡർ എന്നാണ് ഈ ഒരു സീരീസിൻ്റെ ആ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ ആ ഒരു സ്റ്റോറി കണ്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരിയയുടെ ഭാര്യയുടെ ജോലി ഫാരിയ ജോലിക്ക് പോകുന്നുണ്ട് സാരിയുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ അവൻ പെട്ടെന്നൊരു ദിവസം ഒരു ദിവസം ഒരു ഇൻറ്റർവ്യൂവിന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടിയിട്ട് പോയി തിരി ഇറങ്ങുകയാണ് ഇറങ്ങി അവിടെ പോകുന്ന സമയത്ത് അവന് പറ്റുന്ന ഒരു അബദ്ധം ആ ഒരു അബദ്ധം എത്രമാത്രം വലിയൊരു പ്രശ്നമായിട്ട് പിന്നെ മാറുന്നുണ്ട് അതിൽ നിന്നും സർവേവ് ചെയ്യാനായിട്ട് അവൻ പോകുന്നത് എങ്ങനെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ഒരു അബദ്ധത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സിനിമ ആ ഒരു വെബ് സീരീസാണ് എ സിമ്പിൾ മർഡർ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് സോണി ലൈവിലെ നമുക്ക് ഒരു സീരീസ് അവൈലബിൾ ആണ് ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമഡിയായിട്ട് ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല ബട്ടെങ്കിലും ഓട്ടോമാറ്റിക്കലായിട്ട് അവർ കാണിക്കുന്ന സീൻസിൽ അത് എൻഡിങ്ങിൽ കൊണ്ടുവന്ന് എത്തുന്ന സമയത്ത് ആ ഒരു സീൻസിൽ തന്നെ നമുക്കൊരു കോമഡി ക്രിയേറ്റ് ആവുന്നുണ്ട് ആ ഒരു കോമഡി നമുക്ക് അത്രമാത്രം രസകരമായിട്ട് നമ്മൾ അത്യാവശ്യം ചിരിച്ച് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് ഈ ഒരു സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടാമത് പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറി കണ്ടെന്ന് പറയുന്നത് ഒരു ഹൈലി കപ്പാസിറ്റി അല്ലെങ്കിൽ ഹൈലി ഹൈപ്പ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഒന്നുമല്ല ബട്ടെങ്കിൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ള ലെവലിൽ നമ്മളെ കൊണ്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണ് ഒരു പ്യൂർ കണ്ടൻ്റാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവിയിൽ ഈ ഒരു സിനിമയിൽ ഓരോ ക്യാറക്ടേഴ്സും എസ്പെഷ്യലി നമുക്കൊരു നാല് ക്യാരക്ടേഴ്സ് ഒക്കെ ലീഡിങ് ക്യാറ്ററില് വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം അവരെല്ലാവരും മികച്ച രീതിയിൽ തന്നെയാണ് റിയാലിറ്റി ബേസിലാണ് മികച്ച ഒരു അഭിനയും തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത് എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ അതുപോലെ തന്നെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയണമെങ്കിൽ ഈ ഒരു സീരീസിൽ നമുക്ക് ആ ഒരു പ്രിയ ആനന്ദ് നമുക്ക് എനിക്ക് ഒരു എന്താ ഒരു ഫെയിമായിട്ട് ഉണ്ടായിരുന്നത് എനിക്ക് ഫെയിമായിട്ട് തോന്നിയൊരു ആക്ട്രസ് മാത്രമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പ്രിയ ആന്ദ് നമ്മുടെ ഈ ഒരു എസ്റയിലൊക്കെ അഫിനേ ആ ഒരു നായിക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു റോൾ എന്ന് പറയുന്നത് പ്യൂർ ആയിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം മറ്റൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ചില കണ്ടന്റൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ നമുക്കൊരു ത്രില്ലിങ് ആവുന്നുണ്ട് ഓക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു കണ്ടന്റ് കാണുന്ന സമയത്ത് നമ്മൾ മതിമറന്ന ഒരു ആ ഒരു സീരീസിനോടൊപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇമ്പാക്റ്റ് തരുന്നുണ്ട് ഈ ഒരു വെബ് സീരീസിൻ്റെ ചില സീൻസൊക്കെ തന്നെ നല്ല രീതിയിൽ ആൻഡ് അതുപോലെ തന്നെ മറ്റു മറ്റൊരു കാര്യം ടോട്ടലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലൊരു ഹൈപ്പ് തന്നില്ലെങ്കിലും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു നോർമൽ ഒരു ആവറേജ് ജേണൽ വരുന്ന ഒരു സീരീസാണ് നമ്മുടെ ഈ ഒരു സോണി ലേബല ഈ മർഡർ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ മർഡർ എന്ന് പറയുന്ന ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു സീരീസ് ഇതിനുമുമ്പ് നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമഡി ലിവിയ സിനിമാറ്റ്രഫി പറ്റിയിട്ട് പറയാൻ പറ്റുപോയിട്ടുണ്ടായിരുന്നു സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല രീതിയിലൊരു ഒരു ഇമ്പാക്റ്റ് തരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രിയാനന്ദിൻ്റെയും അതുപോലെ തന്നെ പ്രിയാനന്ദിൻ്റെ കൂടെ ഉള്ള ലീഡിങ് ക്യാരക്ടറിൽ വരുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണും തമ്മിലുള്ള ഒരു 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 എന്താ പറയുക ഒരു ഒരു പ്രത്യേകിച്ച് ഒരു കോൺവെർസേഷൻ ടൈം വരുന്നുണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ടൈം ആ ഒരു കോൺവെർസേഷൻ ടൈമിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പൈസയെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പൈസ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് ആ ക്യാമറ ആംഗിൾ നമുക്ക് സിനിമാറ്റോഗ്രഫി നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് തരുന്നുണ്ട് അത് നമുക്ക് ആ ഒരു സീൻ കാണുന്ന സമയത്ത് മനസ്സിലാവുള്ളൂ അത്രമാത്രം ഇമ്പാക്റ്റ് തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഒരു റിയാലിറ്റി ബേസിൽ നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇതിനുമ്പോൾ സീരീസ് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കണ്ടിറ്റിൽ ലീവ്യ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അതേപോലെ തന്നെ മാറും മറ്റൊരു വീഡിയോ കാണുന്നു ഓഫ് യുൾ സ്റ്റേ ഹോം ടാബിർ യു ആൾക്കെ